ഗുഡ് മോർണിംഗ് ടു ഓൾ, വെൽക്കം ടു എഡ്യു ലൈൻ. സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ. ഓക്കെ, നമുക്കറിയാം നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഡിഫറൻറ്റ് ടൈപ്പ് ഉണ്ടല്ലേ, ഡിഫറൻറ്റ് ടൈപ്പ്സ് നെറ്റ്വർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ നെറ്റ്വർക്കിനെ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കിനും എന്താ ആ ഒരു കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെയറുകളായിട്ടാണ് നമ്മൾ ഈ നെറ്റ്വർക്കിനെ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ലെയേഴ്സ്, ഓക്കെ, അല്ലെങ്കിൽ അതിനെ ലെവൽ എന്ന് പറയും. ഓക്കെ, അപ്പം ഒരു സ്റ്റാക്ക് ഓഫ് ലെയേഴ്സ് അല്ലെങ്കിൽ സ്റ്റാക്ക് ഓഫ് ലെവൽസ് ആയിട്ടാണ് നമ്മൾ ഈ നെറ്റ്വർക്കിനെ ഡിസൈൻ ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ആ ഒരു കോംപ്ലക്സിറ്റി, ഡിസൈൻ്റെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്താണ് ഈ ഓരോരോ നെറ്റ്വർക്കും ഓരോ പല പല നെറ്റ്വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, പല രീതിയിലുള്ള പല ടൈപ്പ് നെറ്റ്വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ലെയറുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. പല പല നെറ്റ്വർക്കിൽ ലെയറിന്റെ എണ്ണം ഡിഫറൻ്റ് ആയിരിക്കും, ലെയറിന്റെ നെയിമുകൾ ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അതിന്റെ സർവീസസ് എന്ന് പറയുന്നതൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അത് ഓരോരോ നെറ്റ്വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ നെറ്റ്വർക്കിന്റെ ലെയറുകളുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലെയറിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പം രണ്ട് ലെയറുകൾ ഉണ്ടെങ്കിൽ താഴത്തെ ലെയർ എന്ന് പറയുന്നത് തൊട്ട് മുകളിലത്തെ ലെയറിന് കുറച്ച് സർവീസസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പം ലെയറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് ലെയറിനെ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെർച്വൽ മെഷീനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ലെയർ എന്ന് പറയുന്നത് ഒരു വെർച്വൽ മെഷീനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതെന്തായിരിക്കും ചെയ്യുന്നത്? അത് സർവീസുകൾ എന്ത് ചെയ്യും? തൊട്ട് മുകളിലുള്ള ലെയറിന് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ലെയർ അതിന്റെ തൊട്ട് മുകളിലുള്ള ലെയറിന് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ലെയർ, ലെയേർഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ലെയേർഡ് ആർക്കിടെക്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നെറ്റ്വർക്കിന്റെ ലെയേർഡ് ആർക്കിടെക്ചർ എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. അപ്പോ ഈ ഒരു ഫിഗർ നോക്കി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതിപ്പം ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് രണ്ട് ഹോസ്റ്റ് ആണ്, ഹോസ്റ്റ് വൺ, ഹോസ്റ്റ് ടു, അതായത് രണ്ട് മെഷീൻ ആണെന്ന് വിചാരിക്കുക, രണ്ട് കമ്പ്യൂട്ടറുകൾ, രണ്ട് മെഷീൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ ഇതൊരു അഞ്ച് ലെയർ ഉള്ള ഒരു പ്രോട്ടോകോൾ ആണ്, പ്രോട്ടോകോൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. മീൻസ് അഞ്ച് ലെയറുകളുള്ള നെറ്റ്വർക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ ലെയറുകളും പ്രോട്ടോകോൾ ഇന്റർഫേസിന്റെ ഒരു ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ലെയേഴ്സ് ഉണ്ട്, അഞ്ച് ലെയർ നിങ്ങൾക്ക് ഇവിടെ കാണാം, പിന്നെ പ്രോട്ടോകോൾസും ഉണ്ട്, ഇന്റർഫേസസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് അഞ്ച് ലെയർ ഉള്ള ഒരു എന്താണ് ഒരു നെറ്റ്വർക്ക് ആണ് നമുക്ക് പറയാൻ പറ്റും. അഞ്ച് ലെയർ ഉള്ള ഒരു നെറ്റ്വർക്ക് ആണ്. ഈ ലെയറുകൾ തമ്മിൽ കണ്ടോ, ഈ ലെയറുകൾ തമ്മിൽ ഇന്റർഫേസസ് ഉണ്ട്. ലെയർ അഞ്ചും ലെയർ നാലും തമ്മിൽ ഇന്റർഫേസസ് ഉണ്ട്. ഈ ലെയർ നാലെന്ന് പറഞ്ഞ ഇന്റർഫേസിന്റെ ജോലി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെയർ ഫൈവിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ലെയർ ത്രീയുടെ ആ ഒരു ജോലി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെയർ ഫോറിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു ലെയർ അതിന്റെ തൊട്ട് മുകളിലുള്ള ലെയറിന് എന്ത് ചെയ്യുന്നുണ്ട്? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഈ ഇന്റർഫേസ് യൂസ് ചെയ്തിട്ടാണ് സർവീസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഇപ്പം ഇപ്പൊ ഡേറ്റ എന്ത് ചെയ്യുന്നു? ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് മെഷീൻ ആണല്ലോ ഇത്. അപ്പൊ ഈ ഒരു മെഷീനിൽ നിന്ന് രണ്ടാമത്തെ മെഷീനിലേക്ക്, അതായത് ഹോസ്റ്റ് ടുവിലേക്ക് നമുക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, ഈ ലെയർ അഞ്ച്, ലെയർ അഞ്ചിൽ നിന്ന് നാലിലേക്ക്, നാലിൽ നിന്ന് മൂന്നിലേക്ക്, മൂന്നിൽ നിന്ന് രണ്ടിലേക്ക്, പിന്നെ രണ്ടിൽ നിന്ന് ഈ ലെയർ വണ്ണിലേക്ക്, എന്നിട്ടാണ് എന്ത് ചെയ്യുക, ഫിസിക്കൽ മീഡിയം വഴിയാണ് ആക്ച്വൽ ട്രാൻസ്മിഷൻ നടക്കുക. അപ്പൊ ഡേറ്റ ഇങ്ങനെ നേരെ താഴെ 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 പോയി അപ് ടു വണ്ണ് വരെ വന്നിട്ട്, ലെയർ വണ്ണ് വരെ വന്നിട്ട് ലെയർ വണ്ണാണ് എന്ത് ചെയ്യുക, ആ ഒരു ഫിസിക്കൽ മീഡിയത്തിലേക്ക്. ഫിസിക്കൽ മീഡിയം എന്ന് പറയുമ്പോൾ എന്താണ്, വയേഴ്സ് ആയിരിക്കും, വയർഡ് കണക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അല്ലെ. കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വേണമെങ്കിലും നടക്കാമല്ലോ, ഒന്നെങ്കിൽ വയേർഡ് കമ്മ്യൂണിക്കേഷൻ ആകാം, അല്ലെങ്കിൽ വയർലെസ് കമ്മ്യൂണിക്കേഷനും ആകാം. അപ്പം ആ ഒരു ഫിസിക്കൽ മീഡിയത്തിലേക്ക് ആ ഡേറ്റയെ പ്ലേസ് ചെയ്യുന്നു, എന്നിട്ട് ആ ഡേറ്റ എന്ത് ചെയ്യുന്നു, അടുത്ത മെഷീനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത മെഷീന്റെ ലെയർ വണ്ണിൽ വരും, പിന്നെ അവിടുന്ന് ലെയർ ടുവിലേക്ക്, ലെയർ ത്രീ, ദെൻ ലെയർ ഫോറ്, ലാസ്റ്റ് ലെയർ ഫൈവ്, അവസാനം എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് ആ ഒരു ഹോസ്റ്റ് ടുവിന് ആ ഒരു ഡേറ്റ കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇനി ഇവിടെ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം ഈ ലെയർ ഫൈവ്, ഫസ്റ്റ് മെഷീനിലെ ലെയർ ഫൈവും സെക്കൻഡ് മെഷീനിലുള്ള ലെയർ ഫൈവും തമ്മിൽ പ്രോട്ടോകോൾ ഉണ്ട്. എന്താണ് ഈ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ? പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾ ആണ്. ഓക്കെ, അത് രണ്ട് മെഷീനുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സെറ്റ് ഓഫ് റൂൾസ് വേണം. ഒരു റൂളിനെ ബേസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഇപ്പൊ രണ്ട് രണ്ട് ആൾക്കാർ തമ്മിൽ സംസാരിക്കുമ്പോൾ രണ്ടുപേരും ഒരേ ടൈമിൽ സംസാരിച്ചാൽ കാര്യം എന്താന്നുള്ളത് മനസ്സിലാകത്തില്ല അല്ലെ. അപ്പൊ നമുക്കവിടെ റൂൾ ഉണ്ട്. അതായത് ഇപ്പൊ ആദ്യം ഒരാൾ സംസാരിച്ചതിന് ശേഷം അടുത്ത ആള് സംസാരിച്ചാൽ മതി അല്ലെ. അങ്ങനെ ഒരു റൂൾ ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും പറയുന്ന കാര്യം എന്താന്നുള്ളത് മനസ്സിലാകും. ഓക്കെ, അപ്പൊ ഈ റൂളിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ലെയർ ഫോറും ആദ്യത്തെ മെഷീനിലെ ലെയർ ഫോറും രണ്ടാമത്തെ മെഷീനിലെ ലെയർ ഫോറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇതുപോലെ പ്രോട്ടോകോളുകൾ കാണാം. ഓരോരോ രണ്ട് മെഷീനിലെയും
കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെയിം ലെയറുകൾ തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതാണ് പ്രോട്ടോകോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് വെർച്വൽ കമ്മ്യൂണിക്കേഷൻ. ഈ പ്രോട്ടോകോൾ എന്ന് ഉദ്ദേശിക്കുന്ന വെർച്വൽ ആണ്, ഈ ഡോട്ടർ ലൈൻ എന്ന് പറഞ്ഞ വെർച്വൽ. ആക്ച്വലി ഇങ്ങനെയല്ല കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ആക്ച്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ എന്താണ്, ലെയർ ഫൈവിൽ നിന്ന് ഡേറ്റയെ ലെയർ ഫോറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ലെയർ ഫോറിൽ നിന്ന് ഡേറ്റയെ ലെയർ ത്രീയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം ഈ ലെയറുകളൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലെയറുകൾ ഓരോരോ പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ മെസ്സേജ് ഫോറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ഫോറിൽ നിന്ന് ത്രീയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ പോകുമ്പോൾ എന്താണ്, ലെയറുകൾക്ക് ഓരോ പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ആ ലെയർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതാണ് നമ്മൾക്ക് ഒരു പ്രോട്ടോകോൾ സ്റ്റാക്ക് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കിവിടെ പറയാം ലെയറിന്റെ ഒരു സ്റ്റാക്ക് എന്ന് പറയാം. അല്ലെ, ലെയർ പ്രോട്ടോകോൾ ഇന്റർഫേസ് സ്റ്റാക്ക് ആണ് ഇത് ആക്ച്വലി. ഓക്കെ, ഇങ്ങനെയാണ് സാധാരണ നെറ്റ്വർക്കിൽ എന്താ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ ലെയറിനെ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ലെയറിനും ഓരോരോ പർപ്പസ് ഉണ്ട്. ഓരോരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഓരോ ലെയറും യൂസ് ചെയ്യുന്നത്. ഓക്കെ, വേറൊരു ഫിഗർ ഉണ്ട്. ആ ഇതൊരു എക്സാമ്പിൾ ആണ്. ഈ എക്സാമ്പിൾ നോക്കി നമുക്ക് മനസ്സിലാവും. ഇപ്പം ഇവിടെ അഞ്ച് ലെയറുള്ള പ്രോട്ടോകോൾ ആണ്. ദാറ്റ് മീൻസ് അഞ്ച് ലെയറുള്ള ഒരു ലെയർഡ് ആർക്കിടെക്ചർ നെറ്റ്വർക്ക് ആണിത്. ഓക്കെ, അപ്പോ ഇവിടെ സോഴ്സ് മെഷീൻ ആണ്, ആദ്യത്തെ സോഴ്സ് ആണ്, രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ആണ്, ഡെസ്റ്റിനേഷൻ മെഷീൻ ആണ്. അപ്പൊ രണ്ട് മെഷീനുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ രണ്ട് മെഷീൻ തമ്മിൽ വയർ വെച്ച് കണക്ട് ചെയ്തേക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു ഫിസിക്കൽ മീഡിയം ആണ്. ഓക്കെ, രണ്ട് മെഷീനുകൾ തമ്മിൽ ഫിസിക്കൽ മീഡിയം വഴി കണക്ട് ചെയ്തേക്കുന്നതാണ് ഈ ഒരു സോളിഡ് ലൈൻ, ലാസ്റ്റ് സോളിഡ് ലൈൻ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ എന്താണ്, ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇവിടെ എന്ന് പറഞ്ഞ ഈ എം എന്ന് പറഞ്ഞ മെസ്സേജ് ആണ്. അതിപ്പം ഈ ലെയർ ഫൈവിൽ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം കാണും. ആപ്ലിക്കേഷൻ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന മെസ്സേജ് ആണ് ഈ എം എന്ന് പറയുന്നത്. എം എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വാട്സാപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആണ് അല്ലെ. ഈ വാട്സാപ്പ് വഴി നമ്മൾ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കിനും അടുത്ത ആൾക്ക്, നമ്മൾ ആർക്കാണോ അയക്കുന്നത് അയാൾക്ക് അത് കിട്ടും അല്ലെ, ആ മെസ്സേജ് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു മെസ്സേജ്, ഈ എം എന്ന് പറഞ്ഞ മെസ്സേജ് എന്താണ്, ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യുന്ന മെസ്സേജ് ആണ്. ഓക്കെ, ഇപ്പൊ സപ്പോസ് വാട്സാപ്പ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെസ്സേജ് ആണ് അല്ലെ, നമ്മൾ ടൈപ്പ് ചെയ്ത് അയക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം വഴി അയക്കുന്ന ആ ഒരു മെസ്സേജ് ആണ് എം എന്ന് പറയുന്നത്. ഈ എം എന്ന് പറഞ്ഞ മെസ്സേജിനെ എന്ത് ചെയ്യുന്നു, നേരെ താഴത്തെ ലെയറിലേക്കാണ് പാസ് ചെയ്യുക. ഓക്കെ, നേരെ താഴത്തെ ലെയറിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ എച്ച് ഫോർ എന്ന് കാണാം. എച്ച് എന്ന് പറഞ്ഞ ഹെഡർ ആണ്. അപ്പൊ ഈ ഫോർത്ത് ലെയർ എന്ന് പറയുന്നതിന് ഹെഡർ ആഡ് ചെയ്യും. ഹെഡർ, ഈ ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതിനകത്ത് കൺട്രോൾ ഇൻഫർമേഷൻസ് ആയിരിക്കും കൂടുതലും വരുന്നത്. ഹെഡറിനകത്ത് വരുന്ന ഇൻഫർമേഷനെ കൺട്രോൾ ഇൻഫർമേഷൻ എന്ന് പറയും. കൺട്രോൾ ഇൻഫർമേഷൻ ആണ് ഇതിനകത്ത്, അതായത് ഇപ്പൊ സീക്വൻസ് നമ്പേഴ്സ് ഒക്കെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അതൊക്കെ എന്തിനാണെന്നുള്ളത് പിന്നെ പിന്നെ നിങ്ങൾ പഠിക്കും. ദെൻ എന്ത് ചെയ്യുന്നു, ഇത് നേരെ അടുത്ത ലെയറിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പൊ ഈ തേർഡ് ലെയർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു മെസ്സേജിനെ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. മെസ്സേജിനെ സ്പ്ലിറ്റ് ചെയ്യും. അതായത് മെസ്സേജ് വലിയ മെസ്സേജ് ആണെങ്കിൽ തേർഡ് ലെയറിന്റെ പണി എന്ന് പറയുന്നത് എന്താണ്, അത് മെസ്സേജിനെ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതവിടെ ഹെഡർ ആഡ് ചെയ്യുന്നുണ്ട്. എച്ച് ത്രീ എന്ന് പറഞ്ഞ ഹെഡറിനെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഈ മെസ്സേജിന്റെ കൂടെ, കണ്ടോ. അപ്പൊ ഈ എം എന്ന മെസ്സേജിനെ എം വൺ എം ടു എന്ന് പറഞ്ഞ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും, അത് നേരെ സെക്കൻഡ് ലെയറിലേക്ക് അയക്കും. സെക്കൻഡ് ലെയറിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ, അതും എന്ത് ചെയ്യും, അതിന്റെ ഹെഡറിനെ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഹെഡറിനെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ സെക്കൻഡ് ലെയർ ആണ് എന്ത് ചെയ്യുക, ഈ ഒരു ഫിസിക്കൽ മീഡിയം വഴി ഫസ്റ്റ് ലെയറിലേക്ക് അയക്കും. ഫസ്റ്റ് ലെയർ എന്ത് ചെയ്യും, ഇവിടെ ഇതാണ് ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞത്, ഫിസിക്കൽ മീഡിയം. അപ്പൊ ഈ ഫിസിക്കൽ മീഡിയം വഴി എന്ത് ചെയ്യും, നേരെ അടുത്ത മെഷീനിലേക്ക് അയക്കും. അടുത്ത മെഷീനിലേക്ക് ചെല്ലുമ്പോഴത്തേനും എന്താ സംഭവിക്കുക, അവിടെ ഈ ഒരു മെസ്സേജിനെ കിട്ടും. കിട്ടുമ്പോഴത്തേക്കിനും ആ മെസ്സേജ് അല്ലെങ്കിൽ ആ മെസ്സേജിനെ എന്ത് ചെയ്യും, അതിന്റെ തൊട്ട് മുകളിലത്തെ ലെയറിലേക്ക് സെൻഡ് ചെയ്യും. അപ്പൊ തൊട്ട് മുകളിലത്തെ ലെയറിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ എച്ച് ടു എന്നുള്ള ആ ഹെഡറിനെ കളഞ്ഞിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മുകളിലേക്ക് മുകളിലേക്ക് അയക്കും തോറും ഹെഡറിനെ സ്ട്രിപ്പ് ചെയ്ത് മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു തേർഡ് ലെയറിൽ നിന്ന് ഫോർത്ത് ലെയറിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുമ്പോഴത്തേക്കിന് എന്താ, തേർഡ് ലെയറിന്റെ ഹെഡറിനെ അവിടെ നിന്ന് സ്ട്രിപ്പ് ചെയ്ത് മാറ്റും. എന്നിട്ടാണ് ഫോർത്ത് ലെയറിലേക്ക് അയക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഫോർത്ത് ലെയറിൽ നിന്ന് എന്ത് ചെയ്യും, ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് അയക്കുമ്പോൾ അല്ലെങ്കിൽ ലാസ്റ്റ് മെഷീനിലേക്ക് അയക്കുമ്പോൾ ആ ഹെഡറിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടാണ് മെസ്സേജ് മാത്രമാണ് ഫൈനലായിട്ട് അവിടെ കിട്ടുന്നത്, റിസീവർക്ക് ഫൈനലായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ പ്രോട്ടോകോൾസ് ഉണ്ട് അല്ലെ, ലെയറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടോകോളുകളുണ്ട്, റൂൾസുകളുണ്ട്. ആ റൂളിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആക്ച്വൽ ഡേറ്റ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞ പോലാണ്, ഈ മെസ്സേജ് എന്ന് പറയുന്നത് എം എന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ടെങ്കിൽ അത് ഫിഫ്ത് ലെയറിൽ നിന്ന് ഫോർത്ത് ലെയറിലേക്ക് വരുന്നു. ഫോർത്ത് ലെയർ അതിന് ഹെഡർ ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു,
അതിനെ തേർഡ് ലെയറിലേക്ക് പാസ് ചെയ്യുന്നു. തേർഡ് ലെയർ അവിടെ അതിന്റെ ഹെഡർ ആഡ് ചെയ്യുന്നു. തേർഡ് ലെയർ പിന്നെ എന്ത് ചെയ്യുന്നു, ആ മെസ്സേജിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. വലിയ മെസ്സേജ് ആണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്താണ് അയക്കുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും അതിനെ സെക്കൻഡ് ലെയറിലേക്ക് പാസ് ചെയ്യുന്നു. സെക്കൻഡ് ലെയർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അവിടെ ഹെഡറിനെ ആഡ് ചെയ്യുന്നു. അതിനുശേഷം അത് നേരെ എന്ത് ചെയ്യുന്നു, ഫിസിക്കൽ മീഡിയം വഴി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ ചെല്ലുമ്പോൾ അത് തൊട്ട് മുകളിലത്തെ ലെയറിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മുകളിലത്തെ ലെയറിലേക്ക് പാസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക, തൊട്ട് താഴത്തെ ഹെഡറിനെ സ്ട്രിപ്പ് ചെയ്ത് മാറ്റിയിട്ടാണ് മുകളിലേക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഡേറ്റയെ പാസ് ചെയ്ത് അല്ലെ മെസ്സേജിനെ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഫൈനലി എന്ത് ചെയ്യും, ഈ എം എന്ന് പറഞ്ഞ മെസ്സേജ് ഈ ഡെസ്റ്റിനേഷനിൽ എത്തും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വലായിട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.